ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതമുണ്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് ശരീരത്തിലെ കെട്ടിക്കിടക്കുന്ന നീർക്കെട്ടിനെ അകറ്റാൻ പറ്റുന്ന നല്ല അടിപൊളി നാച്ചുറൽ ഒരു റെമഡി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെമഡിയാണ് കേട്ടോ നമുക്ക് പല അസുഖങ്ങൾ കാരണവും ശരീരത്തിൽ നീർക്കെട്ട് അനുഭവപ്പെടാറുണ്ടല്ലേ ചില ആളുകൾക്ക് കയ്യിലാണെങ്കിൽ ചില ആളുകൾക്ക് കാലിൽ ചില ആളുകൾക്ക് ശരീരം മൊത്തം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെമഡിയാണ് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ മുരിങ്ങയിലയാണ് ഇത്രയും മതിയാവട്ടെ ഏകദേശം ഒരു പിടി അളവിൽ മുരിങ്ങയില എടുക്കുക മുരിങ്ങ മരത്തിൻ്റെ വേര് മുതലേ കായും പൂവും ഇല അതേപോലെ തന്നെ അതിൻ്റെ തൊലി ഇതിലെല്ലാം നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ശരീരത്തിൽ നീർക്കെട്ട് സംബന്ധിച്ച് മുരിങ്ങയുടെ തൊലി നമ്മൾ ഉപയോഗിക്കാറുണ്ട് മുരിങ്ങയുടെ തൊലി എടുത്ത് അരച്ചിട്ട് നമ്മൾ ശരീരം എവിടെയാണ് നീർക്കെട്ടുള്ളത് അവിടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ നിത്യജീവിതത്തിൽ മുരിങ്ങ മരത്തിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ ഇലയുടെയും പൂവിൻ്റെയും കായുടെയും എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഇനി നമ്മൾ ഈ ഒരു റെമഡിയിലേക്ക് അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് വേപ്പിലയാണ് കേട്ടോ കറി നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന വേപ്പില ഉണ്ടല്ലോ അതാണ് നമ്മൾ എടുക്കുന്നത് ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന ഒന്നാണല്ലേ മുരിങ്ങയും അതേപോലെ തന്നെ കറിവേപ്പിലൊക്കെ അപ്പോൾ ഈ കറിവേപ്പില ഏകദേശം നമുക്ക് ചെറിയൊരു പിടി മാത്രം മതിയാവും കേട്ടോ ഇത്രയും അളവിൽ എടുക്കുക ഞാൻ നന്നായി കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു കുടം വെളുത്തുള്ളിയാണ് കേട്ടോ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ അല്ലി കിട്ടുന്ന വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കുക അപ്പോൾ അങ്ങനെ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ ഈ ഒരു റെമഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഇനി നമ്മളൊരു പാനിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക ചെറുതീയിൽ വേണം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ വേപ്പിലയുടെയും അതുപോലെ തന്നെ മുരിങ്ങയിലയുടെയും വെളുത്തുള്ളിയുടെയും സത്തെല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് നീർക്കെട്ട് മൂലം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ അറിയത് കൊടുക്കുക അതേപോലെ തന്നെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല റെമഡീസാണ് നമ്മുടെ ചാനലിൽ എന്നും ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുകൾ മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പാനീയം ഇവിടെ റെഡി ആയിട്ടുണ്ട് മുരിങ്ങയിലയും അതേപോലെ വേപ്പില വെളുത്തുള്ളി ഇതെല്ലാം ഈ വെള്ളത്തിൽ നല്ല രീതിക്ക് തന്നെ അലിഞ്ഞു വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു വെള്ളത്തിന് നമുക്ക് കുടിക്കുമ്പോഴും നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കുടിച്ചിറക്കാനും പറ്റും കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത് അരിച്ച് ഒഴിച്ച് കുടിക്കുകയാണ് വേണ്ടത് ഇത് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റെമഡി നിങ്ങൾ ഉപയോഗിക്കേണ്ട ദിവസം ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക കാരണം നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് മുഴുവനും യൂറിൻ വഴി പുറത്തു പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ നീര് വന്ന് കൂടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെയുള്ള നീര് വലിയുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കേട്ടോ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരാഴ്ച ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക അതേപോലെ തന്നെ കൊളസ്ട്രോളും പ്രമേഹവും ഒക്കെ ഉള്ള ആളുകൾ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണിച്ച് ചോദിക്കാം ഇനിയും മറ്റൊരു നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് ഇറ്റ്സ് മീ മനസ് വാക്ബർ സൈനിങ് ഓഫ്